എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നടന്ന ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ ഒരു കട്ട് ഓഫിനെ പറ്റിയിട്ടൊരു അനാലിസിസ് ആണ്. ഈ കട്ട് ഓഫ് ഡിസ്കസ് ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യം ട്രിക്കി ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാര്യം ആ ഒരു പ്രഡിക്ഷൻ കംപ്ലീറ്റ്ലി തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആദ്യം തന്നെ പറയുന്നത് ഇതിൻ്റെ ഒരു പേഴ്സണൽ വ്യൂ ആണ്. നമ്മളീ പറയുന്ന കട്ട് ഓഫ് കംപ്ലീറ്റ്ലി തെറ്റിപ്പോയെന്നും വരാം. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ വന്നില്ല, അങ്ങനെ ഡിസ്കഷനിലേക്ക് നമ്മൾ കടക്കുന്നില്ല. നമ്മുടെ കോമൺ ആസ് ഐ എസ് ടെലിഗ്രാം ചാനലിൽ നമ്മളൊരു പോള് നടത്തിയിരുന്നു. ചെറിയൊരു സാമ്പിൾ സൈസ് ആണെങ്കിൽ പോലും ആ ഒരു പോളിൽ നിന്ന് കിട്ടിയൊരു ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വിലയിരുത്തൽ നടത്തുന്നത്. സാമ്പിൾ സൈസ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ അത് തെറ്റിപ്പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. സോ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു അനൗൺസ്മെൻറ്റ് പറയാനുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് നമ്മൾ ഈ ഒരു ചാനലിൽ കറണ്ട് അഫയേഴ്സ് വീഡിയോസായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇനി വരാൻ പോകുന്ന സെക്രട്ടറി ടെസ്റ്റിൻ്റെ എക്സാമിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫ്രീ കറണ്ട് അഫയേഴ്സ് വീഡിയോസ് നമ്മൾ നെക്സ്റ്റ് വീക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഏതൊരു പി എസ് സി എക്സാമിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും അത്. നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് അടുത്ത 6 മാസം കൊണ്ട് കേരള പി എസ് സിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു എക്സാമിനും 100% റിലേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കറണ്ട് അഫയേഴ്സ് വീഡിയോസ് പ്ലാറ്റ്ഫോമായിട്ട് മാറ്റിയെടുക്കണമെന്നാണ് നമ്മുടെ ലക്ഷ്യം. സോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. സോ നമ്മുടെ കട്ട് ഓഫ് അനാലിസിസിലേക്ക് കടക്കുമ്പോഴേക്കിന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ അവണത്തെ കട്ട് ഓഫ് എത്രയായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ അവണത്തെ ഒബ്ജക്റ്റീവ് എക്സാമിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 53 മാർക്കായിരുന്നു. ഇത്തവണത്തെ പേപ്പറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ അവണത്തെ പേപ്പർ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. എസ്പെഷ്യലി ജി കെയും മാത്സും ആസ്പിറൻസും നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തൊരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ തീർച്ചയായിട്ടും കട്ട് ഓഫ് കുറയാനാണ് സാധ്യത. കട്ട് ഓഫ് നിർണ്ണയിക്കുന്ന ഒരു ക്രൈറ്റീരിയയിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ വണത്തെക്കാളും ഇത്തവണ കട്ട് ഓഫ് കുറയാനാണ് സാധ്യത. സോ അപ്പോൾ നമ്മൾ ആദ്യം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ളതാണ്. ഒരു മിനിമം മാർക്സ് വേണം ഒബ്ജക്റ്റീവ്. 40 മാർക്ക് എന്നൊരു മിനിമം കട്ട് ഓഫ് ഉണ്ട്. അതായത് ഒബ്ജക്റ്റീവ് പേപ്പറിന് മിനിമം 40 മാർക്കെങ്കിലും മേടിക്കണം. പക്ഷേ കട്ട് ഓഫ് ജനറലി ഇതിലും കൂടുതലായിരിക്കും. കാര്യം ആ 40 മാർക്ക് എന്ന് പറയുന്ന ആ ഒരു സ്കോറ് ക്ലിയർ ചെയ്ത ആസ്പിറൻസിൻ്റെ നമ്പർ നോക്കിയിട്ട് വേക്കൻസി ആയിട്ട് പ്രൊപ്പോർഷണലായിട്ട് ആക്ച്വൽ കട്ട് ഓഫ് തീരുമാനിക്കും. കഴിഞ്ഞ തവണ മിനിമം മാർക്ക് 40 ആയിരുന്നു, പക്ഷേ കട്ട് ഓഫ് വന്നത് 53 മാർക്കായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇത്തവണ കട്ട് ഓഫ് ആയിട്ട് എത്ര വരാനാണ് സാധ്യത എന്ന് നോക്കാം. അറൗണ്ട് 44 മാർക്സ് ആണ് കട്ട് ഓഫ് ആയിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. 44 ± 2, അതായത് 42-നും 46-നും ആ ഒരു റേഞ്ചിലുള്ള ഒരു മാർക്കാണ് വരാൻ സാധ്യത. 44 ± 2 എന്നാണ് നമ്മളിവിടെ കൊടുത്തെങ്കിൽ പോലും ഇത്തവണത്തെ ഒരു പേപ്പറിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ നോക്കുമ്പോൾ ഈ മിനിമം മാർക്സ് ആയിട്ടുള്ള 40 പോലും കട്ട് ഓഫ് ആയിട്ട് വരാനുള്ള ഒരു റിമോട്ട് ചാൻസ് ഉണ്ട്. ഇറ്റ്സ് റിമോട്ട് ചാൻസ് ആണ്. എങ്കിലും ഒരു ജനറൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് 44 ± 2 ആണ്. പക്ഷേ ഇത്തവണ ഒരു കട്ട് ഓഫും സേഫ് സ്കോറും തമ്മിലുള്ള റേഞ്ച് വളരെ അടുത്തായതുകൊണ്ട് തന്നെ ജസ്റ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്ത ഒരു ആസ്പിറൻ്റ് ആണെങ്കിൽ പോലും ഡിസ്ക്രിപ്റ്റീവിൽ ഒരു എബോ ആവറേജ് പെർഫോമൻസ് കാഴ്ച വെക്കുകയാണെങ്കിൽ നല്ല റാങ്ക് നേടാനുള്ള സാധ്യത അപ്പോഴും ഉണ്ട്. അതായത് ഡിസ്ക്രിപ്റ്റീവിൻ്റെ പെർഫോമൻസ് വളരെ ക്രൂഷ്യലാണ് ഇത്തവണ. നമ്മൾ ഓൾറെഡി നമ്മുടെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഓവറോൾ റാങ്ക് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവിൻ്റെ മാർക്കായിരിക്കും ആ ഒരു ഡിസൈഡർ. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നത് നമ്മുടെ ഒരു വിലയിരുത്തലാണ്, തെറ്റിപ്പോകാനുള്ള സാധ്യത നല്ല രീതിയിലുണ്ട്. ഈ ഒരു സ്കോർ എന്തുകൊണ്ട് വന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് വന്നില്ല എന്ന രീതിയിലുള്ളൊരു ഡിസ്കഷനിലേക്ക് നമുക്ക് പോകാൻ താല്പര്യമില്ല. ഒരുപാട് ആസ്പിറൻസ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലിനെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. നമ്മളിനിയിപ്പോൾ റെഗുലറായിട്ട് കറണ്ട് അഫയേഴ്സ് വീഡിയോസ് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പം നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.